കനത്ത നാശനഷ്ടമാണ് പറശ്ശിനിക്കടവ് കോൾത്തുരുത്തി ദ്വീപിലുണ്ടാക്കിയത്. വീടുകളും കിണറുകളും പൂർണ്ണമായും ഉപയോഗശൂന്യമായി. കൃഷിയും വ്യാപകമായ തോതിൽ നശിച്ചിട്ടുണ്ട്. പരമ്പരാഗത കള്ളുയത്ത് തൊഴിലാളികൾക്കും പ്രളയം ഉണ്ടാക്കിയത് കനത്ത നാശനഷ്ടമാണ്. പ്രളയാനന്തരം കോൾത്തുരുത്തി എങ്ങനെയെന്നാണ് ഞങ്ങളിവിടെ പരിശോധിക്കുന്നത്. വളപട്ടണം പുഴയിലെ ദ്വീപുകളിൽ ഒന്നാണ് കോൾത്തുരുത്തി. ആന്തൂർ നഗരസഭയുടെ ഭാഗമായി വരുന്ന ദ്വീപിൽ 83 കുടുംബങ്ങളാണ് പാർക്കുന്നത്. ശക്തമായ വെള്ളപ്പൊക്കത്തിൽ വളപട്ടണം പുഴയിൽ നിന്നും വെള്ളം ആർത്തിരമ്പിയെത്തി ഈ ദ്വീപിനെ കവർന്നെടുത്തു. പ്രളയത്തിൽ പരമ്പരാഗത കാർഷിക മേഖലയായ ഇവിടെ ഉണ്ടായ നഷ്ടം കനത്തതാണ്. പലരും കടം വാങ്ങിയാണ് നെല്ല്, കരിമ്പ്, വാഴ തുടങ്ങിയവ കൃഷി ചെയ്തത്. എന്നാൽ എല്ലാം വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. ആ കൃഷി പോയി, വാഴ പോയി, ഒന്നുമില്ല, കരിമ്പ് എല്ലാം പോയി. പിന്നെ വീടാങ്ങനെ അതെന്റെ വീടാണ്, അത് ഇങ്ങനെ മൊത്തം തേച്ചും പൊട്ടി. അങ്ങനെ സംഭവം, അതൊക്കെ ജീവിക്കാൻ തന്നെ മാർഗമില്ല. ലേറ്റ് കയറാന്ന് കള്ളില്ല, എങ്ങനെയാണ് ജീവിക്കുക. ഒരു സ്കൂളും ഒരു അംഗനവാടിയുമാണ് കോൾത്തുരുത്തി ദ്വീപിൽ പ്രവർത്തിക്കുന്നത്. കോൾത്തുരുത്തി ALP സ്കൂളാണിത്. ഈ സ്കൂളിന്റെ ഏകദേശം ഈ ഉയരത്തിൽ വെള്ളം ഉയർന്നു പൊങ്ങിയിരുന്നു. കുട്ടികളുടെ പുസ്തകങ്ങളും സ്കൂളിലെ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നശിച്ചിരുന്നു. ഈ വിദ്യാലയത്തിലെ രേഖകളും കുട്ടികളുടെ പുസ്തകങ്ങളും ഉച്ചക്കഞ്ഞിക്കുള്ള പലവ്യഞ്ജനങ്ങളും വെള്ളപ്പൊക്കത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. രാവിലെ 8 രാവിലെ ഒരു 3:30 ഇരുന്ന് PTA ഒരു മെമ്പർ രാവിലെ വിളിച്ചു പറയുന്നു, പക്ഷേ സ്കൂളിൽ വെള്ളം മാക്സിമം ചെയ്യാൻ വെള്ളം കയറിയിട്ടുണ്ട്. മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഷെൽഫെല്ലാം പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മേലെ ഷെൽഫെല്ലാം മൊത്തം മുങ്ങിയിട്ടാണ്. ഉടനെ രാവിലെ ഒരു 6 ഞാൻ എത്തി. അപ്പോൾ എത്തുമ്പോഴത്തേക്കാണ് തോണിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് മൊത്തം കംപ്ലീറ്റ് സാധനം. ഇതിൻ്റെ ചുറ്റും ഞാൻ തോണിയിൽ ഒന്ന് നോക്കി, അപ്പം കംപ്ലീറ്റ് സാധനങ്ങൾ മുങ്ങിയ രീതിയിലാണ്. കുട്ടികളെ പഠനോപകരണങ്ങൾ, നമ്മളൊരു 3 പിന്നെ അതുപോലെ റേഡിയോ, റോക്ക്, എല്ലാം നമ്മളെ ടീച്ചിങ് മാനുവൽസ്, പിന്നെ അതുപോലെ ഹാൻഡ് ബുക്ക്, കുട്ടികളെ എല്ലാ സാധനങ്ങളും മൊത്തം, പിന്നെ കുട്ടികൾക്കുള്ള അരി, അതുപോലെ എല്ലാം ഭക്ഷണ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ വെള്ളത്തിൽ, കിണർ പോലും മൊത്തം മുങ്ങിയ ഒരവസ്ഥയിലാണ് കണ്ടത്. സ്കൂളിൽ പോയി മൊത്തത്തിലൊന്ന് എല്ലാം ഡ്രൈ ആയതിന് ശേഷം തുറന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ഉച്ചക്കഞ്ഞിക്കുള്ള പാത്രങ്ങളും സ്കൂൾ അധികൃതർക്ക് കൈമാറി.
നമ്മളെ കൊണ്ട് പറ്റുന്നത്. അത് ഇവിടുത്തെ സാറ് ഹെഡ് മാസ്റ്റർ നമ്മളോടൊരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളെ ലിസ്റ്റ്, അത് പ്രകാരമാണ് നമ്മൾ അത് വാങ്ങിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിക്കണ്ടപ്പം ഇതൊന്നും പോരാന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് മറ്റുള്ളവരോടൊന്നും കൂടെ പറഞ്ഞ് ആവശ്യമുള്ള ബുക്കുകൾ മുഴുവനും ഇവിടെ പോയിട്ടുണ്ട്, മുഴുവൻ ബുക്കുകളും. അതൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഇനിയും പറ്റുന്ന സഹായം ചെയ്യണം എന്നാണ് നമ്മളെ ഒരു തീരുമാനം. ഇവിടത്തേക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലേറ്റുകൾ, ഗ്ലാസ്, ബോർഡ്, പിന്നെ ബുക്കുകൾ, പിന്നെ അവർ പറഞ്ഞ ആവശ്യപ്പെട്ടിട്ട് ക്ലോക്ക്, പിന്നെ റേഡിയോ, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റേഡിയോ, അങ്ങനെയൊക്കെയുള്ള ചോക്ക്, അങ്ങനെ നമ്മൾ പഠനത്തിന് ആവശ്യമായ സാധനങ്ങളെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. രാത്രിയോടെ പറശ്ശിനിക്കടവ് പുഴയിൽ നിന്നും ക്രമാതീതമായി വെള്ളം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ മുൻകൈയെടുത്താണ് ജനങ്ങളെ അക്കരയുള്ള കോടല്ലൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചത്. റവന്യൂ അധികൃതരുടെ സഹായവും രക്ഷാപ്രവർത്തകർക്ക് യഥാസമയം ലഭിച്ചു. വളപട്ടണംപുഴയുടെ ദ്വീപായതിനാൽ ഫലഭൂഷ്ടമാണ് ഇവിടത്തെ മണ്ണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതും. പുരുഷന്മാരിൽ ഭൂരിഭാഗം പേരും കള്ളുചെത്ത് തൊഴിലാളികളാണ്. എന്നാൽ ദിവസങ്ങൾ നീണ്ട വെള്ളപ്പൊക്കം കള്ളുചെത്ത് വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാണാക്കിയത്. അതുതന്നെ നമ്മളൊരു 90% ചെത്ത് തൊഴിലാളികളാണ്. ശരിക്കും ഒരാഴ്ചയായി ചെത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായി തെങ്ങുകയായിരുന്നു, പക്ഷേ അത് കള്ളില്ല. നമ്മൾ അടിച്ച കൊല എല്ലാം നഷ്ടപ്പെട്ടു. അതിന് പുതിയ തെങ്ങ് അടിച്ചിട്ട് കള്ളാക്കാൻ പറ്റുമല്ലോ. അതിന് അത് ഭയങ്കര പ്രതിസന്ധിയിലാണ്. ഇത് എല്ലാവരും കൂടി ഒന്ന് തരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട സഹായം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിപ്പോൾ ഇത് 2-3 ദിവസമായി ഇപ്പോൾ നമ്മളെ കോൽത്തുരുത്തിൽ എല്ലാവിധ സന്നദ്ധസംഘടനകളും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. കരണ്ടിൻ്റെ ആയാലും എല്ലാം ആയാലും അങ്ങനെ വാട്ടർ അതോറിറ്റി, മുനിസിപ്പാലിറ്റി ഒക്കെ വെള്ളം എല്ലാം ചെയ്യുന്നുണ്ട്. നിലവിൽ കോടല്ലൂർ UP സ്കൂളിലെ ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ക്യാമ്പിൽ വിതരണം ചെയ്ത കിറ്റുകളുമായാണ് പലരും വീടുകളിലേക്ക് മടങ്ങിയത്. ഒരു അടുത്ത കാലത്തൊന്നും ഇല്ലാത്തൊരു വലിയ വെള്ളപ്പൊക്കമാണ് നമ്മളിപ്പോൾ അതിജീവിച്ചിട്ടുള്ളത്. വീടുകളിലെല്ലാം അരിവോളം വെള്ളത്തിലായിരുന്നു വീട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടുസാധനങ്ങളെല്ലാം ഒരുവിധമെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ ചെത്ത് തൊഴിലാളിയാണ്. നമുക്കിപ്പോൾ ഒരു 4 ദിവസത്തോളം ചെത്താൻ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തൊഴിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നെ പോയാലത് ചെത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. അതിന് നമുക്കിനി അത് അതിലേക്ക് 2 വരണ്ടിക്കിട്ട് ഒരു 3-4 മാസം എടുക്കും. നമുക്കൊരു വരുമാനം ഇല്ലാത്തൊരവസ്ഥയുള്ളത്. ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിയ ആളുകൾ കണ്ടത് കരളിൽ ലയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. Thank you.
ശക്തമായ വെള്ളപ്പൊക്കത്തിൽ 80 വീടുകളിലെ കിണർവെള്ളവും പൂർണ്ണമായും ഉപയോഗശൂന്യമായിട്ടുണ്ട്. വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആന്തൂർ നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് വെള്ളം ഉപയോഗയോഗ്യമാക്കുന്ന പ്രവൃത്തി തുടങ്ങിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമള പറഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് ഇവിടുത്തെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. മുഴുവൻ കിണറുകളും പ്രളയത്തിന് ഭാഗം മുങ്ങിപ്പോയതാണ്. ഇപ്പം നഗരസഭ ചെയ്തിട്ടുള്ളത് പ്രശ്നക്കടവ് മേഖലയിൽ 192 കുടുംബങ്ങൾക്കും അതുപോലെ ഇവിടെ 135 കുടുംബങ്ങളാണ്. കോൾത്തുരുത്തിയിലെ 81 അപ്പുറത്തെ ഭാഗത്തുള്ള ബാക്കിയും കൂടെ അത്രയും സ്ഥലങ്ങളിൽ വണ്ടിക്കകത്ത് വെള്ളം വിതരണം ചെയ്യുകയാണ്. പ്രശ്നക്കടവിലും ഇവിടെയും ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ വണ്ടി ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് 1000 ലിറ്റർ കൊണ്ടുവരുന്ന ചെറിയ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ മുതൽ വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എല്ലാ കിണറുകളും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആശാ വർക്കർമാർ ക്ലോറിനേഷൻ നടത്തുകയാണ്. അങ്ങനെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി 1 കഴിയുമ്പോൾ വെള്ളം പരിശോധിച്ച് അവർക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് കുടിക്കുക, അല്ലെങ്കിൽ ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നത് വരെ ഉപയോഗക്ഷമമാകുന്നത് വരെ അവർക്ക് ആവശ്യമായ ശുദ്ധജലം നഗരസഭ വിതരണം ചെയ്യും. കാർഷിക മേഖലയിൽ നല്ല നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മുനിസിപ്പൽ സെക്രട്ടറി, മുനിസിപ്പൽ എഞ്ചിനീയർ, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, വെറ്ററിനറി ഡോക്ടർ ഇവരൊക്കെ ടീം പരിശോധിച്ചിട്ട് നഷ്ടം കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടീം കൃഷി ഓഫീസർ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞു, രണ്ടാമത്തെയും കൂടെ വിസിറ്റ് നടത്തി യഥാർത്ഥ നഷ്ടം കണക്കാക്കി അതിനാവശ്യമായ നഷ്ടപരിഹാരമായി കൊടുക്കാനാവശ്യമായ നടപടി സ്വീകരിക്കും. വീടൊക്കെ ശുചീകരിച്ചു ഉപയോഗക്ഷമമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടുകാരൊക്കെ വീടുകളിൽ പോയി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ താമസിക്കാനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വീടുകളിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത, അതുപോലെ തന്നെ അവരുടെ ശയ്യോപകരണമൊക്കെ നഷ്ടപ്പെട്ടു പോയ ചില വീടുകളുണ്ട്, എല്ലാ വീടുകളിലെങ്കിലും. അപ്പോൾ അത്തരം വീടുകളിൽ MLA നിർദ്ദേശിച്ചിട്ടുള്ളത് അത്തരം വീടുകളുടെ പ്രത്യേക കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ സഹായിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയും MLA കൂടി ചെയ്യുമെന്നാണ് പറയാനുള്ളത്. ആയിരത്തി 1974 ആയിരുന്നു കോൾത്തുരുത്തിയും പറശ്ശിനിക്കടവ് മേഖലയും വെള്ളത്തിലാക്കുന്ന കാലവർഷമുണ്ടായത്. എന്നാൽ അതിനേക്കാൾ തീവ്രതയായിരുന്നു ഇത്തവണത്തെ പ്രളയം. 2 അപ്പോൾ അന്ന് ഇത്രയും സംവിധാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വളരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള എന്ന് പറഞ്ഞാൽ സകല ആൾക്കാരുടെയും വളരെ ഹൃദയം നിറഞ്ഞ സഹായമായിരുന്നു കിട്ടിയിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് 2 പ്രളയമാണ്. 1974 ഇതുപോലെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയും ജനസംഖ്യയുടെ ഉണ്ടായില്ല. ഇന്ന് പിന്നെ ജനങ്ങളുടെ കയ്യിൽ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഇലക്ട്രോണിക് സാധനം. അന്ന് ആ കാലത്ത് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഓരോ വീട്ടിലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് വെള്ളം കയറി വരുമ്പോൾ തോണിയുണ്ടെങ്കിലും ആ ജനങ്ങളെ കരക്കെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളുണ്ടായിരുന്നത്. അന്ന് രാവിലെ മുതൽ രാത്രി വരെ തോണിയായിട്ട്, എനിക്ക് തോണിയില്ലോണ്ട് എന്നെ പോലെ എല്ലാവരും തോണി ഉപയോഗിച്ച് ജനങ്ങളെ കരക്ക് ജീവഹാനി സംഭവിക്കാതെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പോരാത് പണ്ട് നടന്ന ഉണ്ടായ പ്രളയത്തിൽ അന്ന് പാലുണ്ടായിരുന്നില്ല. ഇന്ന് പാലം അന്ന് പാലം ഇല്ലാതെ കൊണ്ട് പുഴയിട്ട് കൂടെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് വെച്ചാൽ നമുക്ക് റോഡ് മാർഗം പാലത്തിലേക്ക് എത്താൻ പറ്റിയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ പറ്റി. ഇത് വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ പിന്നെ പുഴയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം നമുക്കെന്നെ അറിയാം പുഴയെ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ എന്ന് വെച്ചാൽ ജനങ്ങളെ കംപ്ലീറ്റ് ആടി എത്തിച്ചു. അതാണ് നമുക്ക് നല്ലൊരു വിജയം കിട്ടി. ഇത് വേറെ സ്ഥലത്താണെങ്കിൽ സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ സർക്കാർ വരേണ്ടി വരും ഇത് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. ഇനിയാണ് കുറേ പിന്നെ സർക്കാരിൻ്റെ ഒരു സഹായം വേണ്ടി വരുന്നത്. കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, വീടിന് കേടുപാട് വന്നിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം കേരള ഗവൺമെൻറ് മാത്രം വിചാരിച്ചുകൊണ്ട് സാധിക്കും തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാകും, മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം വെള്ളത്തിൻ്റെ ആണ് പ്രശ്നം.
കൊടുക്കേണ്ട ഇതൊന്നും വെള്ളമില്ല. ഇപ്പോൾ പുറത്തുനിന്ന് വരണം. കണ്ണുകളെല്ലാം എല്ലാ ഇതും മൂടിയതായി. വെള്ളം കഥയുണ്ട്. ഒന്നിച്ച് മോശമായി. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടൊന്നും ഉപയോഗിക്കുന്നുള്ളൂ. ഒമ്പത് വർഷത്തിനിപ്പുറമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കോൾതുരുത്തിയിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെങ്കിലും വീടുകളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും ഉപയോഗശൂന്യമായിട്ടുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് വീട്ടുപകരണങ്ങൾ നന്നാക്കിയത്. വീടും വീട്ടുപകരണങ്ങളും കുടിവെള്ളവും എല്ലാം നഷ്ടപ്പെട്ട് കോൾതുരുത്തിയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരന്തമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ജീവിതം ഒന്നിൽ നിന്നും ആരംഭിക്കുവാൻ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധയും അനിവാര്യമാണ്.